എൻ്റെ കയ്യിലുള്ള സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണിത്. എൻ്റെ ലീവ്സിന് കുറച്ചുകൂടി നീളമുണ്ട്, അതുപോലെ വൈറ്റ് ലൈൻ, നന്നായിട്ടും വൈറ്റ് ലൈനുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഈ പ്ലാന്റ് കുറച്ചുകൂടി ചെറുതാണ്. ഈ കാണുന്ന പ്ലാന്റ് തീരെ പൊക്കം കുറഞ്ഞ പ്ലാന്റാണ്. ഒരടി പൊക്കേ അതിനുണ്ടാവത്തുള്ളൂ. ഈ പ്ലാന്റിന് ഒരു പ്രത്യേകതയുള്ളത് അതിൻ്റെ താഴെ ധാരാളം കിഴങ്ങുകളുണ്ടെന്നുള്ളതാണ്. ഒരുപാട് തൈകൾ ഇതിനും ഉണ്ടാവും. അതുപോലെ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇത് വളർത്തിയെടുക്കാവും, വെള്ളത്തിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ മണ്ണെല്ലാം ഞാൻ കുത്തി കളഞ്ഞതാണ്. ഇത് വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. മണ്ണെല്ലാം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കളയണം. വെള്ളത്തിൽ നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ കിഴങ്ങ്. എത്ര കാലം വേണമെങ്കിലും ഈ കിഴങ്ങ് വെള്ളത്തിൽ ചീഞ്ഞു പോവില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ ഇറക്കി വെച്ച് നമ്മൾ ആഴ്ചയിലൊരിക്കൽ വെള്ളം മാറ്റുമ്പോൾ ആ മണ്ണ് കുറച്ചുകൂടി ഒന്ന് ഇളകി വരും. അപ്പോൾ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കാം, കൊതുക് ഉണ്ടാവാതിരിക്കും. ആഴ്ചയിലൊരിക്കൽ നമ്മൾ വെള്ളം മാറ്റേണ്ടതാണ്. ഒരു 2 മാസം മുമ്പ് ടീ കപ്പിൽ നട്ട പ്ലാന്റാണിത്. നല്ല പച്ച കളറായിട്ടാണ് നിൽക്കുന്നത്.